ഹായ് കുട്ടീസ്, ഇന്ന് നമുക്ക് കുറച്ച് കണവ കിട്ടിയിട്ടുണ്ട്. ഒരു 1.5 kg ഉണ്ട് കേട്ടോ. ഇത് ഓൾറെഡി ക്ലീൻ ചെയ്ത കണവയാണ്. ഇത് നമ്മൾ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. കണവ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മളെപ്പോഴും ഒന്നും വാങ്ങിക്കാറില്ല, വല്ലപ്പോഴൊക്കെ കിട്ടാറുള്ളത്. അപ്പോൾ നമ്മളിത് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് ചെറിയ ചെറിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോഴേ നന്നായിട്ട് വേഗവും ചെയ്യുള്ളൂ, നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്തെടുത്ത ശേഷം ഇതിൻ്റെ തലയാണ് കേട്ടോ, ഇതും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. മറ്റേത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പീസായിരിക്കും, ഇത് കുറച്ചുകൂടെ കട്ടി ഉണ്ടാവും, എന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മളിത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതിനുശേഷം നമ്മളൊരു കുക്കർ എടുത്ത് കുക്കറിലേക്ക് കണവ ഇട്ട ശേഷം സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ചെറുതായിട്ട് കൊത്തിയരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 spoon മഞ്ഞൾപ്പൊടി, 1 spoon മുളക് പൊടി, ഗരം മസാല ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ഒരു 3-4 വിസിൽ വരാൻ വേണ്ടി നമ്മളിത് അടച്ച് അടുപ്പത്തേക്ക് വയ്ക്കുവാണ്. ആ സമയം കൊണ്ട് നമുക്ക് ഗ്രേവി റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ആവശ്യമായിട്ട് കുറച്ച് കുഞ്ഞുള്ളി ചതച്ചത് ഒരു ചട്ടി എടുത്ത ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ച് കുഞ്ഞുള്ളി തട്ടുക. ഇനി അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ആ സമയം കൊണ്ട് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ പേസ്റ്റാക്കിയതും കൂടി വാടി വന്ന ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആ പച്ചമുളകൊക്കെ ഒന്ന് മാറുന്നത് വരെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് പച്ചമുളക് മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇനി ഒരു വലിയ തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും വാടിക്കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് 1 spoon മുളക് പൊടി, 2 spoon മല്ലിപ്പൊടി ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. ഇനി കുറച്ച് ഗരം മസാല അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ്, ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ച് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് കുക്കറിൽ നന്നായിട്ട് വെന്ത കണവയിലെ വെള്ളം എടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് പതിയെ ഇളക്കി കൂട്ടുന്നുണ്ട്. ആ മസാല എല്ലാം ആ വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കണവയും കൂടി ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. ഇതിൽ വെള്ളമൊന്നും നമ്മൾ ഒഴിച്ചിട്ടില്ല, ഇത് ഓൾറെഡി വെന്ത് വരുമ്പോഴത്തേക്കും വരുന്ന വെള്ളമാണിത്. ഇത് പറ്റാനായിട്ട് കുറച്ച് സമയമെടുക്കും. ഒരു 10-20 minutes തുറന്ന് വെച്ച് നമ്മൾ വേവിച്ചപ്പോഴത്തേക്കും ഇപ്പം നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. നമ്മുടെ കണവ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, സീ യു.